സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമൂച്ചി. നമസ്കാരം, സിസിടിവി ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണ പുതുക്കി ക്രൈസ്തവ സമൂഹം ഇന്ന് ദുഃഖവെള്ളി ആചരിച്ചു. വിശുദ്ധ വാരാചരണത്തിന്റെ പരിസമാപ്തിയിലേക്ക് കടക്കുന്ന വിശ്വാസികൾക്കായി ദേവാലയങ്ങളിൽ നിന്ന് പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. വടക്കേക്കാട് കല്ലൂരിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച ഒരാൾക്ക് പരുക്ക്. സ്കൂട്ടർ യാത്രക്കാരൻ വടക്കേക്കാട് മണികണ്ഠേശ്വരം സ്വദേശി. തട്ടാണ്ടക്കായൽ വീട്ടിൽ 65 വയസ്സുള്ള കുഞ്ഞു മുഹമ്മദിനാണ് പരിക്കേറ്റത്. പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരി നെല്ലുവായി വടുതല വീട്ടിൽ കലാമണ്ഡലം ദേവകി ടീച്ചർ അന്തരിച്ചു. വേലൂർ ഇഫ് ക്രിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 6th വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. കടവല്ലൂർ കൊരട്ടിക്കരയിൽ ഗൃഹനാഥയെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് മേഴത്തൂർ സ്വദേശിനി പുല്ലാനിപ്പറമ്പിൽ കുഞ്ഞുണ്ണിയുടെ ഭാര്യ 65 വയസ്സുള്ള പാഞ്ചാലിയാണ് മരിച്ചത്. ഇന്ത്യൻ സൂപ്പർ ക്രോസ് ചാമ്പ്യനും പ്രശസ്ത ബൈക്ക് റൈഡറുമായ CD ജിനനാധരം ഒരുക്കി ഒളിമ്പിയ ചേലൂർ. ബൈക്ക് റേസിംഗ് രംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമായ ജിനനെ ഒളിമ്പിയ ക്ലബിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചു. വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് സ്കൂളുകൾക്ക് പഠനോപകരണങ്ങളും പാചകപാത്രങ്ങളും വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലാട്ടെൽ ശംസു നിർവഹിച്ചു. 4 പതിറ്റാണ്ട് നീണ്ട പ്രവാസം മതിയാക്കി KT ഉമർഹാജ് എന്ന കുഞ്ഞാക്ക നാടണയുന്നു. 40 കൊല്ലമായി റാസൽ ഖൈമയിലെ ഒരു അറബ് പാലസിൽ കുക്കായും ഡ്രൈവറായും സേവനം അനുഷ്ഠിച്ചു വരുന്ന കുഞ്ഞാക്ക തന്റെ കുടുംബത്തിലെയും അയൽപ്പക്കത്തെയും നിരവധി പേർക്കാണ് പ്രവാസത്തിന്റെ മാധുര്യം പകർന്നു നൽകിയത്. പയ്യൂർക്കാവ് ശ്രീ ദുർഗപകുതി ക്ഷേത്രത്തിൽ 19th ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. 2023 April 6 മുതൽ 13 വരെ നടക്കുന്ന സപ്താഹത്തിന് യജ്ഞാചാര്യൻ നാരായൺജി നേതൃത്വം നൽകും. BJP യുവമോർച്ച ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി കടിക്കാട് പൊതുകിണർ ശുചീകരിച്ചു. രാഹുൽഗാന്ധിയെ കള്ളക്കേസിൽ കുടുക്കി MP സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കിയ മോഡി സർക്കാരിന്റെ നിലപാടിനെതിരെ കടപ്പുറം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. അയിരൂർ സൌഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഘം നടത്തി. മതസൌഹാർദ്ദത്തിന്റെ ഈറ്റിലമായ ചരിത്ര പ്രസിദ്ധമായ പെരുമ്പടപ്പ് പഞ്ചായത്തിലെ അയിരൂർ ഗ്രാമത്തിലാണ് ജാതിമത ചിന്തകൾക്ക് അതീതമായി ഇഫ്താർ സംഗമം നടത്തിയത്. പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കാണാൻ ഫുട്ബോൾ പ്രേമികളുടെ വൻ തിരക്ക്. ചൂണ്ടൽ പഞ്ചായത്തിൽ ചിറപ്പറമ്പ് ചീർപ്പിന്റെ നവീകരണം പൂർത്തിയായി. പ്രദേശവാസികളുടെ ജലക്ഷാമത്തിന് പരിഹാരമായി ചീർപ്പിൽ ഫൈബർ ഷട്ടർ സ്ഥാപിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിലെ ചിറപ്പറമ്പ് പാലം നിർമ്മാണം അവസാനഘട്ടത്തിലേക്ക്. 15th വാർഡ് തുവ്വാനൂരിൽ പുനർനിർമ്മിക്കുന്ന പാലമാണ് അവസാനഘട്ടത്തിലെത്തിയിരിക്കുന്നത്. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമൂച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.